നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. നമുക്ക് ഇന്ന് ഹൈപ്പർ ടെൻഷൻ ആണ് നമ്മുടെ ടോപ്പിക്. ഹൈപ്പർ ടെൻഷനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ രക്താതിസമ്മർദ്ദം. രക്താതിസമ്മർദ്ദം അറിയാത്ത ആളുകളായിട്ട് ആരുമില്ല. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി ഫെയിലിയർ, ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, പല രോഗങ്ങൾക്കും കാരണമായേക്കാവുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ. അപ്പൊ നമ്മൾ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. എന്താണ് ഹൈപ്പർ ടെൻഷൻ? അത് നമുക്കെല്ലാം അറിയാം. നമ്മുടെ നോർമൽ ബി പി എന്ന് പറയുന്നത് 120/80 ആണ്. 120/80 കൂടുതൽ, 121/81 പ്രഷർ ആയി കഴിഞ്ഞാൽ അതിന് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അപ്പം നമ്മൾ സാധാരണ പറയുന്നത് ഒരു 130/90 ആയാൽ അയാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അപ്പം വളരെയധികം കൂടി ഒരാൾക്ക് 180/120 ഒക്കെ പ്രഷർ വരികയാണെങ്കിൽ അതിനെ നമ്മൾ വളരെ കൂടിയ ഹൈ പ്രഷർ എന്ന് പറയും. ഹൈ പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ. അപ്പം ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒന്നാമത് നമ്മൾ അറിയേണ്ടത് ജനറ്റിക് ആയിട്ട് നമ്മളെല്ലാം ഒരു വീക്ക് ജീൻ ഉള്ള ആളുകളാണ്. അപ്പം ജനറ്റിക് ആയിട്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാം. രണ്ടാമത് നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ വ്യായാമമില്ലായ്മ, സ്ട്രെസ്, ഇതെല്ലാം ജീവിതശൈലിയിൽ വരും. അപ്പൊ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്ന ഒരു രോഗമാണ് ഹൈപ്പർ ടെൻഷൻ. അപ്പം അമിതമായി ഉപ്പ് കഴിക്കുക, അമിതമായി വണ്ണം ഉണ്ടാക്കുക, അമിതമായി കാർബോഹൈഡ്രേറ്റ് കഴിക്കുക, അമിതമായി ഫാറ്റ് കഴിക്കുക, മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള ആഹാര രീതികളാണ് ഹൈപ്പർ ടെൻഷന് ഒരു കാരണം. രണ്ടാമത്തെ കാരണം കൂടുതൽ സ്ട്രെസ്. എന്തിനും ഏതിനും സ്ട്രെസ് എടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പം സ്ട്രെസ് ഒരു ഹൈപ്പർ ടെൻഷന് ഒരു കാരണമാണ്. മൂന്നാമത് നമുക്ക് പറയാവുന്നത് വ്യായാമക്കുറവ്, വ്യായാമമില്ലായ്മ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഹൈപ്പർ ടെൻഷൻ നമ്മൾ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് മുതിർന്നവരിൽ കാണുന്ന ഹൈപ്പർ ടെൻഷൻ. രണ്ടാമതൊരു തരം ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, മറ്റു രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ. മെയിൻലി നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡുകളിലെ ട്യൂമേഴ്സ്, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ, കിഡ്നിക്ക് രോഗം വരുന്നതിനുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ. അപ്പം മറ്റ് രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ ആണ് രണ്ടാമത്തെ വെറൈറ്റി. അപ്പൊ ഒരാൾക്ക് പ്രഷറായിട്ട് വന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് അയാൾക്ക് പ്രഷർ ഉണ്ടായത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കും. ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള പ്രഷറാണോ അതോ വേറെന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടുള്ള പ്രഷറാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. രണ്ടും രണ്ട് രീതിയിലാണ് ചികിത്സിക്കേണ്ടത്. ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് വേണ്ടത് ഒന്നാമതായിട്ട്. പിന്നെ മരുന്നുകൾ ഉപയോഗിക്കണം. മരുന്ന്, ഡോക്ടർ പറയുന്ന മരുന്ന് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. സൈലന്റ് കില്ലർ ആണ് ഹൈപ്പർ ടെൻഷൻ. നമ്മുടെ ഇഞ്ചിഞ്ചായി മരിപ്പിക്കുന്ന, ഇഞ്ചിഞ്ചായി നമുക്ക് മറ്റു രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ. അതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. അതാണ് എപ്പോഴും ഊന്നി ഊന്നി പറയുന്നത്. നമ്മൾ കഴിക്കേണ്ട ഉപ്പിന്റെ അളവ്, നമ്മൾ കഴിക്കേണ്ട ഉപ്പ് 2.5 ഗ്രാമാണ്. 2.5 ഗ്രാമിൽ കൂടുതൽ ഉപ്പ് കഴിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും എക്സസൈസ് ചെയ്യേണ്ടവരാണ്. 45 മിനിറ്റ് എക്സസൈസ് ആഴ്ചയിൽ 5 ദിവസം കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. അത് ചെയ്തുകൊണ്ട് ഈ ഉപ്പിന്റെ കാര്യവും, അമിതമായി വണ്ണം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, സ്ട്രെസ്സും മാനേജ് ചെയ്യുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും. ഒരിക്കൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായാൽ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യുക, ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, വ്യായാമം കൂട്ടുക. 45 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂർ വ്യായാമം ചെയ്യേണ്ടതായിട്ട് വരും. മരുന്ന് കഴിക്കേണ്ട ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ കിഡ്നിയുടെ ടെസ്റ്റുകളും ECG എടുത്ത് ഹാർട്ടിന്റെ അവസ്ഥയും മറ്റും നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കില്ലർ ഡിസീസ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. ഒരിക്കൽ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ ഒരു കാരണവശാലും നിർത്താതിരിക്കുക, എന്നിട്ട് ഇത് റിവ്യൂ ചെയ്യുക. 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 1 കൊല്ലത്തിലൊരിക്കലോ നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്യിക്കുക. ഈ ഗുളികയുടെ ഡോസ് കൂടുതൽ വേണോ അല്ലെങ്കിൽ കുറവ് വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതും അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. മെഡിറ്റേഷൻ, യോഗ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാം ജീവിതത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളും നമ്മൾ മുഴുകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഞാൻ മരുന്നുകളുടെ കാര്യം പറഞ്ഞു. പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. അത് ഡോക്ടറാണ് നിശ്ചയിക്കേണ്ടത്.
പ്രൈമറി ഹൈപ്പർടെൻഷന് ഉപയോഗിക്കുന്ന മരുന്നുകളും സെക്കൻഡറി ഹൈപ്പർടെൻഷൻ ഉപയോഗിക്കുന്ന മരുന്നുകളും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ മരുന്നുകൾ നിങ്ങൾ കഴിക്കുക, മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട്. ആ സൈഡ് ഇഫക്റ്റുകൾ ഡോക്ടറോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിട്ട് ആ മരുന്നുകളുടെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ മരുന്നുകൾക്ക് മാറ്റം വരുത്തുകയോ ചെയ്യുക. അല്ലാതെ സ്വന്തമായിട്ട് ഒരിക്കലും ഹൈപ്പർടെൻഷൻ ചികിത്സിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ ഹൃദ്രോഗമാണ്. ഹൃദ്രോഗം ഇപ്പം വേൾഡ് ഹാർട്ട് ഡേ ആണ്. അപ്പം ഹൃദ്രോഗം ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം ഈ ഹൈപ്പർടെൻഷൻ ആണ്. അപ്പോൾ ഹൈപ്പർടെൻഷൻ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദ്രോഗ ചാൻസ് വളരെ കുറയും. സ്ട്രോക്ക്, നമ്മുടെ ഒരു പക്ഷാഘാതം അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോവുക, ഇതിനെല്ലാം കാരണം ഹൈപ്പർടെൻഷൻ ആണ്. അപ്പം ഹൈപ്പർടെൻഷൻ വന്നു കഴിഞ്ഞാൽ രക്തക്കുഴൽ പൊട്ടിയിട്ടുള്ള സ്ട്രോക്ക് ഉണ്ടാകാനും രക്തക്കുഴലിൽ രക്തം കട്ടിപിടിച്ചിട്ടുള്ള സ്ട്രോക്ക് ഉണ്ടാകാനുമുള്ള കാരണമാണ് ഹൈപ്പർടെൻഷൻ. അപ്പോൾ ഹൈപ്പർടെൻഷൻ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് നമുക്കൊരു പരിധി വരെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പല എൻഡ് ഓർഗൻസും ഡാമേജ് ചെയ്യാം ഹൈപ്പർടെൻഷൻ. അപ്പൊ എല്ലാവരുടെയും ഹൈപ്പർടെൻഷൻ 120-150 താഴെ നിർത്തുക. നമ്മൾ മുൻപ് പറയുമായിരുന്നു പ്രായം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറച്ച് കൂടി എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഒരു 140-190 താഴെ നമ്മുടെ പ്രഷർ നിർത്തുക. പ്രഷർ ഉള്ള ഒരാൾ, പ്രഷർ ഇല്ലാത്ത ഒരാൾ 120-150 തന്നെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡോസ് കൂട്ടാനോ കുറയ്ക്കാനോ ഒരു ക്വാളിഫൈഡ് ഡോക്ടർക്ക് മാത്രമേ അധികാരമുള്ളൂ. നമ്മളായിട്ട് ആ മരുന്നിന്റെ ഡോസ് കൂട്ടാനും കുറയ്ക്കുവാനും നിൽക്കാൻ പാടില്ല. പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഉണ്ടാകാവുന്ന മറ്റ് ജീവിതശൈലി രോഗങ്ങളാണ് ഡയബറ്റീസും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പം നിങ്ങൾക്ക് പ്രഷർ ഉള്ള ഒരാളാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ കൂടുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഒരാൾക്ക് പ്രഷർ ഉണ്ടെങ്കിൽ, അയാൾക്ക് കൊളസ്ട്രോളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് ഡയബറ്റീസും ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും രക്തം നേർപ്പിക്കാനുള്ള മരുന്നുകൾ നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഉപയോഗിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഹൈപ്പർ ടെൻഷൻ വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു രോഗമാണ്. ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഞാൻ പറഞ്ഞു, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ഒരു ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്ത ഒരു നല്ല ജീവിതശൈലി അഡോപ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. നന്ദി, നമസ്കാരം.